Thank uh -huh. സർവേഷൃദയ നമസ്കാരം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ സുഖമാണോ അതെ സ്കൂളും ക്ലാസ് റൂമും കാണാതെ നമുക്ക് എന്ത് സുഖമല്ലേ നിങ്ങളെ കാണാതെ ഞങ്ങൾക്കും സന്തോഷമില്ല നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂം സ്കൂള് ക്ലാസ് റൂം എന്ന ഒരു പഠനശൈലിയിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ഒരു സംവേദനശീലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയ മതിയാവും അല്ലേ കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും കൂടുതൽ മാറിക്കഴിഞ്ഞ കുട്ടികളും ഏറ്റവും കൂടുതൽ മാറിക്കഴിഞ്ഞ ആൾക്കാരും കേരള സംസ്ഥാനത്തിലുള്ളവരാണ് അപ്പം ഈ ശീലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അല്ലേ നമുക്കും നമ്മുടെ സംസ്കൃതം ക്ലാസ്സും നമുക്കിങ്ങനെ മാറാം റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ഇന്ന് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ രണ്ടാം ഭാഷയായ സംസ്കൃതത്തിൻ്റെ ഒന്നാം പാഠത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുസ്തകം എല്ലാവരുടെയും കൈവശം ഉണ്ടോ അത് നോക്കേ ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക ഇതാണ് നമ്മുടെ സംസ്കൃത പാഠപുസ്തകം ഇതിങ്ങടെ എല്ലാവരുടെയും ഉണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ പാഠപുസ്തകത്തിലെ നാല് ഏകകങ്ങളാണുള്ളത് ഒന്ന് ആർദ്രത രണ്ട് മാനവികത മൂന്ന് ചാരുത നാല് നിപുണത ഇങ്ങനെ നാല് ഏകകങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിനുള്ളത് അതിലെ ഒന്നാമത്തെ ഏകകത്തിൽ ആർദ്രതയിൽ മൂന്ന് പാഠങ്ങളാണുള്ളത് ഒന്ന് തവ വിരഹെ രണ്ട് വ്രജഹരിതം മൂന്ന് ഭവിഷ്യ തവ ഇതിൽ തവവിരഹെ ഒരു ഗീതമാണ് വ്രജഹരിതം ഒരു കഥയാണ് ഭവിഷ്യ ഭവിഷ്യത്തവ പടകഥയാണ് പടകഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ എങ്ങനെ രചിക്കാം തിരക്കഥ പഠിക്കുന്നതിനെ കുറിച്ചാണ് ഭവിഷ്യ തവ ചർച്ച ചെയ്യുന്നത് ഇതിലെ ഒന്നാമത്തെ പാഠമായ തവ തവവിരഹെ പഠിക്കുന്നതിലൂടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മുഖ്യ പഠനാധിഗമങ്ങൾ ഒന്ന് ഗീതം ആലപതി എന്ന് പറഞ്ഞാൽ ഗീതം ആലപിക്കാനുള്ള കഴിവുണ്ടാകണം രണ്ട് ക്രിയാവിശേഷണാനാം പട്ടികാം കരോതി ക്രിയാവിശേഷണങ്ങൾ പട്ടിക ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം മൂന്ന് ആശയം അധികൃത്തിയ ടിപ്പണിയും ലിഗത്തി ആശയം അധികരിച്ച് പാരഗ്രാഫ് എഴുതാനുള്ള കഴിവുണ്ടാവണം ഈ മൂന്ന് കഴിവുകളും നമുക്കുണ്ടാവണം നമുക്ക് ശ്രമിക്കാൻ ഉണ്ടാവും നമ്മുടെ ഒന്നാമത്തെ ഏകകത്തിൻ്റെ പേര് ആർദ്രത എന്നാണ് എന്താണ് ആർദ്രത ആർദ്രത യഥാർത്ഥത്തിൽ നമുക്കൊരു സുപരിചിതമായിട്ടുള്ള വാക്കാണ് നമ്മുടെ കണ്ണിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ നനവാണ് ആർദ്രത നമ്മുടെ കണ്ണ് എപ്പോഴൊക്കെ നനഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ആർദ്രത ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം നമ്മുടെ സഹജീവികൾക്കോ കൂട്ടുകാർക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമത്തിൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ നമുക്ക് ആർദ്രത ഉണ്ട് എന്നാണ് അർത്ഥം എന്തിനേറെ പറയണം നമ്മുടെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങളുടെ ചങ്ക്സ് ആ ചങ്ക് കയറി ആ ചങ്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും വിഷമം ഉണ്ടാവില്ലേ ഉണ്ടാവുമോ ഉണ്ടാവും ഈ വിഷമത്തെയാണ് ആർദ്രത എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിലേക്കൊണ്ടൊന്ന് മാറ്റി നോക്കെ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായ ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാ സംഭവങ്ങളും ഓർത്തിരിക്കാൻ നിങ്ങൾക്കും പറ്റത്തില്ല പറഞ്ഞാൽ അത് മനസ്സിലാകത്തുമില്ല രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നിങ്ങൾ ഏവറും കേട്ടിട്ടുള്ള ഒരു അമ്മയാകേണ്ടിയിരുന്ന ഒരാന അല്ലേ അതാണ് അതിൻ്റെ പ്രത്യേകത അമ്മയാകേണ്ടിയിരുന്ന ഒരാന വിശപ്പ് വന്നപ്പോൾ അവൾ കൈ നീട്ടിയപ്പോൾ അവളുടെ കൈ കിട്ടിയത് ഒരു പൈനാപ്പിൾ ആയിരുന്നു സന്തോഷമായി കഴിച്ചപ്പോൾ വായിലിന്ന് അത് പൊട്ടിത്തെറിച്ചു കാരണക്കാരൻ ആരാണെന്ന് പിടികിട്ടിയല്ലോ അതിൻ്റെ വേദനയെന്ന് ആലോചിച്ചു നോക്കൂ ആഴ്ചകളോളം അത് കാട്ടിൽ അലഞ്ഞു നിറഞ്ഞ് കിടന്നു വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഈച്ചകളുടെ ഇരമ്പല്ല സഹിക്കാൻ വയ്യാതെ അവൾ ജലാശയത്തിൽ ഇറങ്ങി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ശ്വാസകോശത്തിൽ ജലം ചെന്ന് അത് അവിടെ മരിച്ചു വീഴുകയാണ് ഈ വാർത്ത കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു എല്ലാ ആൾക്കാരും ഈ വാർത്ത കേട്ടു എല്ലാവരും സങ്കടപ്പെട്ടു കഷ്ടം എല്ലാവരും പറഞ്ഞു കഷ്ടം പക്ഷെ എന്ത് ചെയ്യാം സംഭവിക്കാനുള്ളത് സംഭവിച്ചു ആരാണ് അത് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മളാണ് മാറേണ്ടത് നമ്മുടെ ആർദ്രതയിലോ ഈ മൂന്ന് പാഠത്തിൽ പഠിക്കുന്നത് നമ്മൾ പ്രകൃതിയോട് അടുക്കേണ്ടതിൻ്റെ കാരണത്തെക്കുറിച്ചും ആഗ്രഹത്തെക്കുറിച്ചുമാണ് അതുപോലെ വേറെ ഒന്ന് എന്നൊരു കുഞ്ഞ് നമ്മളുടെ കൂടെ ക്ലാസ്സിലിരിക്കേണ്ട നിങ്ങളെപ്പോലെ പോലെ ക്ലാസ്സിലിരിക്കേണ്ട ഒരു കുഞ്ഞ് വീടിന്റെ അടുത്ത് തോട്ടിൽ വീണ് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവളെ അന്വേഷിക്കാൻ രണ്ട് ദിവസം എടുത്തപ്പോൾ ഭാരതത്തിലെ മുഴുവൻ ആൾക്കാർ ആ വാർത്ത അറിഞ്ഞു എല്ലാവരും അവൾക്ക് വേണ്ടി കരഞ്ഞു ഇല്ലേ നിങ്ങളും കരഞ്ഞില്ലേ കരഞ്ഞു അവളുടെ വിഷമം നമ്മുടേതും കൂടി ആയി മാറിയപ്പോ അത് ആർദ്രതയായി അപ്പോൾ നിങ്ങൾക്കും ആർദ്രതയില്ലേ ഉണ്ട് ഈ ആർദ്രത നമുക്കുണ്ടാവുന്ന പോലെ ആർദ്രത അല്ല ചിലപ്പോൾ കവിക്ക് ഉണ്ടാവേണ്ടത് ഏതൊരു കലാസൃഷ്ടിയുടെയും ഏതൊരു സാഹിത്യ രൂപത്തിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് ഇതുപോലെ ചില ആർദ്രതകളോ സഹാനുഭൂതികളോ സങ്കടങ്ങളോ ആയിരിക്കാം ഉദാഹരണം രാമായണം അവിടെ ക്രൗഞ്ച ഒന്നിനെ വേടൻ അമ്പെയ്തിട്ടപ്പോൾ ആ വീട് കിടക്കുന്ന പക്ഷിയുടെ പെടച്ചിലും തൻ്റെ ഇണയെ നഷ്ടപ്പെട്ട ഇണപ്പക്ഷിയുടെ മാറത്തടിച്ചുള്ള നിലവിളിയും കണ്ട് ആർദ്രമായ ആ മനസ്സിനുടമയായ ആ വാൽമീകി വേടനെ തൻ്റെ ശാപ വാക്കുകളിലൂടെ രണ്ട് വരികൾ കോർത്തിണക്കി അത് രാമായണത്തിൻ്റെ ആദ്യത്തെ വരികളായി രാമായണത്തിൻ്റെ ആദ്യത്തെ വരികൾ സംഭാവന ചെയ്തത് ആ ആർദ്രതയാണ് ഏതാണ് വരികൾ എന്ന് ഓർമ്മയുണ്ടാവും ഏതാണ് മാ നിഷാദ പ്രതിഷ്ഠാം ശാശ്വതി സമാഹ യത് ക്രൗഞ്ചമിഥുനാദേഗം അവധീഹി കാമമോഹിതം അവിടെയാണ് മാ നിഷാദ എന്ന വാക്കുണ്ടായത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഈ വാക്കാണ് മാ നിഷാദ അരുത് കാട്ടാള അപ്പൊ കവിക്കുണ്ടായ ആ ശോകമാണ് എന്തായിട്ട് മാറിയത് ശ്ലോകമായി മാറിയത് എന്താണ് മാറിയത് ശോകം ശ്ലോകമായി മാറി ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം കർമ്മണൈവക സംസിദ്ധിക എന്ന പാഠത്തിൽ ഒന്നാം വർഷം നിങ്ങൾ പഠിച്ചതാണ് ഈ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലേ ഒന്ന് ഓർത്ത് നോക്കിക്കേ അപ്പോൾ നമുക്ക് ആർദ്രതയിലേക്ക് കടക്കാം ആർദ്രത ഞാനൊന്ന് വായിക്കാം കവീനാം വികാര വിചാരാഹ്വ സർവേഷപി കാലേഷു സാഹിത്യകൃതി വിഷയീഭൂത ഭവന്തി നമ്മൾ പറഞ്ഞ കാര്യമാണ് കവികളുടെ വികാര വിചാരങ്ങളാണ് എല്ലാ കാലത്തും സാഹിത്യകൃതികൾക്ക് വിഷയീഭൂതമായിട്ടുള്ളത് മനഹ യഥാ ആർദ്രിയതേ തഥാ കാവ്യസ്യ സമ്പത്തി മനസ്സ് എപ്പോഴാണോ ആർദ്രമാകുന്നത് അപ്പോഴാണ് കാവ്യത്തിൻ്റെ അല്ലെങ്കിൽ കാവ്യങ്ങളുടെ ആരംഭം ഇപ്പോൾ ഏകദേശം ആർദ്രത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം നാം മോണിറ്ററിൽ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരഞ്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ട് അതിൽ ഒരു ദേവസ്പർശമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ച് ഏതാണ് ഉത്തമം അത് ഓടക്കുഴലാണ് അതിനോടൊരു പേരി കൂടെ ചേർത്ത് വെച്ചപ്പോൾ കൃത്യമായി ഉത്തരം കിട്ടി ആ ഓടക്കുഴൽ മറ്റൊരു പേരുണ്ട് ഏതാണ് മുരളി മനസ്സിലേ ഈ ഇരിക്കുന്നതിൽ എത്ര മുരളിമാരുണ്ട് ആരെങ്കിലും ഉണ്ടോ കയ്യോർത്തി മുടുകൻ മുരളി മുരളീധരൻ മുരളിയെ ധരിക്കുന്നവൻ ഓടക്കുഴലിനെ ധരിക്കുന്നവൻ ആരാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണൻ നമുക്കിപ്പോൾ കണ്ണൻ്റെ പേര് വിളിക്കാം ഈ കുഞ്ഞ് കൃഷ്ണനെ നമ്മൾ എല്ലാവരും കണ്ണൻ എന്നാറ് വിളിക്കാറുള്ളത് ഈ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുനാളിലെ പേര് കണ്ണനെന്നാണ് ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും സ്വന്തം അമ്മമാരും അച്ഛനും വിളിക്കുന്നത് കണ്ണാ എന്നാണ് അല്ലേ അപ്പം കണ്ണൻ അത്ര പ്രശസ്തിയാണ് ഇല്ലേ കണ്ണന്റെ അമ്മയുടെ പേരെന്താ യശോദ യശോദയും കണ്ണനെ ഓർമ്മയുണ്ടോ അല്ലേ എത്ര പാട്ടുകളാണ് അവർക്ക് 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 വേണ്ടി ഉണ്ടാക്കിയിട്ടത് ഇഷ്ടം പോലെ പാട്ടുകളാണ് കണ്ണനെ കുറിച്ചുണ്ടാകുന്നത് അപ്പോൾ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് ശതമാനം കണ്ണനെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അത് മറ്റ് ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ട് തമിഴിൽ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെറുതാട്ട് മൂളി നോക്കട്ടെ അത് നോക്കി മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്ന് കേട്ടിട്ടുണ്ടോ മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സ്വന്നി യശോദ പറയുന്നതാ കച്ചീന്ന പാലു തരേൻ കൽകണ്ടം ചീനി തരേൻ കൈ നിറയവെണ്ണൈ തരേൻ വെയ്കളില്ലേ പോകേണ്ട മാടുമേക്കും കണ്ണേ പോകേണ്ട കണ്ണൻ ആരാമോയി അവൻ എന്താ മറുപടി പറഞ്ഞു കച്ചീന്ന പാലു വേണ്ട കൽക്കണ്ടം ചീനി ഉല്ലാസമായി മാടുമേറ്റും ഒരു നൊടിയിൽ തരും വിടുവേൻ പോകവേണം തായേ തടേ സ്വല്ലാതെ നീയേ ഇത് തമിഴിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഒരുപാട് കച്ചേരികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടുണ്ടെന്ന് മൂളിയതേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് മൂളിക്കും ഇവിടെ കണ്ണനെയും അമ്മയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ കണ്ണനെയും അമ്മയെക്കുറിച്ചാണ് അപ്പോൾ കണ്ണൻ്റെ അവസ്ഥയിൽ നിന്ന് എന്തായാലും വളരുമല്ലോ കണ്ണൻ അങ്ങ് വളർന്നു കണ്ണനൊക്കെ വളർന്നു വരുമ്പോൾ കണ്ണനുള്ള പേര് മാറി കൃഷ്ണൻ എന്ന പേരായി നിങ്ങളുടെയൊക്കെ പ്രായമായി അല്ലേ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു സങ്കല്പത്തിൽ വരും ഓടക്കുഴലും പീലിയും വെച്ച് നിൽക്കുന്ന കണ്ണനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ മനസ്സിൽ നിന്ന് ഓർത്തെ ഓർത്തില്ലെങ്കിൽ ഇതായത് നോക്കി ആളെ കിട്ടിയോ ഇടിയിലേ കൃഷ്ണനെ കണ്ടല്ലോ കണ്ടു കൃഷ്ണന്റെ ഈ പരുവത്തിലാണ് അപ്പം കൃഷ്ണന്റെ കൂടെ ഒരുപാട് പേരുണ്ടെന്ന് അറിയാലോ അരക്ക കൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാ ശങ്കോ ചക്രോ ശങ്ക ഒന്നും അല്ല നമ്മുടെ നായിക ആരാണ് കൃഷ്ണന്റെ നായിക ഓർമ്മയുണ്ടോ രാധ രാധയെന്നും പറയും രാധിക എന്നും പറയും അപ്പൊ കൃഷ്ണന്റെ കൂടെ രാധിക ഉണ്ടായിരുന്നു ഈ കൃഷ്ണനും രാധയും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു എനിക്കറിയാം അപ്പൊ ഇഷ്ടം കൂടി കൂടി അവർ ഒരുപാട് ഇണങ്ങി 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 ഇടക്കം കൂടുമ്പോ എന്തുണ്ടാവും പിണക്കവും ഉണ്ടാവും അവർ ഒരുപാട് ഇണങ്ങി കൂടെ പിണങ്ങുകയും ചെയ്തു അങ്ങനെ പിണക്കം ഉണ്ടായി പിണങ്ങി മറ്റു ഗോപികമാരുടെ കൂടെ രമിക്കുന്നു പോകുന്നു കണ്ടപ്പോഴത്തേന് ആര് ചൂടായി രാധിക്ക ചൂടായി അതിനനുസരിച്ച് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് കൃഷ്ണൻ എന്ത് ചെയ്തത് ഇവിടെ ഉപേക്ഷിച്ച് പോയത് ഇവിടെ കൃഷ്ണൻ തന്നെ ഉപേക്ഷിച്ച് പോയി അറിഞ്ഞപ്പോൾ അന്ന് തുടങ്ങിയതാണ് വിഷമം 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 പോയി പോയി എന്തായി ഒരു വിരഹ വിരഹ ദുഃഖത്തിലേക്ക് അവൾ പോയി അപ്പോൾ കൃഷ്ണനും രാധയും തമ്മിലുള്ള വിരഹമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം രാധ കൃഷ്ണനെ പിരിഞ്ഞതുകൊണ്ട് രാധയുടെ തോഴി കൃഷ്ണനോട് ചെന്ന് പറയുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം ഇങ്ങനെ പറയുന്നുണ്ട് ഇവളിങ്ങനെ പറഞ്ഞവിടെ ചെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ സ്മരസിക്കും മാം കൃഷ്ണ കാളിന്തി സ്മരസിക്കും കാനനം സ്മരസിക്കും കാളിന്തി നദീതീര സ്വപ്നാൻ സ്മരസിക്കും രാധികം സ്മരസിക്കും മനസ്സിലായില്ലേ നീ എന്നെ മറന്നോ കണ്ണ കാളിന്തി മറന്നോ കാനനം മറന്നോ ഈ നദി തീര സ്വപ്നങ്ങൾ മറന്നു രാധിക ഇങ്ങനെ രാധിക്ക ചോദനായിട്ട് അതാണ് കവിസങ്കല്പം ഇവിടെ ഗീതഗോവിന്ദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാധികയ്ക്കാണ് പ്രാധാന്യം കൃഷ്ണൻ അല്ല നമ്മൾ ഓർത്തുവച്ചേക്കണം മറ്റു പുസ്തകങ്ങൾ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നമുക്ക് ഗീതഗോവിന്ദത്തിലുള്ളത് രാധികയ്ക്കാണ് പ്രാധാന്യം ഗീതഗോവിന്ദം ഞാൻ പോയി പെട്ടെന്ന് വായിച്ചു നോക്കാം രാധാ മാധവ ചരിതാഖ്യാന രൂപ ദ്വാദശ സർഗാത്മക ഗ്രന്ഥോഭവതി ഗീതഗോവിന്ദം വംഗ ദേശിയോ ജയദേവ ഹ്യ ഗ്രന്ഥസ്യ കർത്ത എന്താണ് പറഞ്ഞത് രാധാ മാധവ ചരിത ആഖ്യാന രൂപ ദ്വാദശ സർഗാത്മക ഗ്രന്ഥോഭവതി ഗീതഗോവിന്ദം രാധാ ചരിത്രം രാധയുടെയും മാധവന്റെയും ചരിത്രം ആഖ്യാനം ചെയ്യുന്ന പന്ത്രണ്ട് സർഗങ്ങളുള്ള ഗ്രന്ഥമാണ് ഗീതഗോവിന്ദം വംഗദേശിയോ ജയദേവ ഹ്യ ഗ്രന്ഥസ്യ കർത്ത വംഗദേശക്കാരൻ ബംഗാളദേശക്കാരനായ ജയദേവനാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ദ്വാദ ശതകസ് പ്രാരംഭ ഏവാസ്യ രചനാകാല പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ഘട്ടമാണ് അദ്ദേഹത്തിന്റെ രചനാകാലം ഭാവാത്മകേ അസ്മിൻ കാവ്യേ ഭാവാത്മകമായ ഈ കാവ്യത്തിൽ രാധാകൃഷ്ണയഹ പരസ്പര അനുരാഗ രാധായ വിരഹ വൈവശ്യം ച വർണ്ണിതേ രാധാകൃഷ്ണന്മാരുടെ പരസ്പര അനുരാഗവും രാധയുടെ വിരഹ വൈവശ്യവും ആണ് വർണ്ണിക്കുന്നത് ആഭാരതം ബഹൂനാം കലാരൂപാണാം സാഹിത്യത്തേന് ഗീതഗോവിന്ദം ഉപയോഗിച്ചതേ ആ ഭാരതം ഭാരതത്തിലെ മുഖ്യ എല്ലാ കലാരൂപങ്ങളുടെയും സാഹിത്യം ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗീതഗോവിന്ദമാണ് കേരള യേശു കേരളത്തിൽ സോപാന സംഗീത സാഹിത്യ രൂപേണ സോപാന സംഗീതം എന്ന സാഹിത്യ രൂപമായി പ്രചുര പ്രചാരമാപ്തം ഭവതി ഗീതഗോവിന്ദം കേരളത്തിൽ ഇതിനെ സോപാന സംഗീതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗീതകാവ്യ ശ്ലോക തദനന്തരം പദം ഇതിക്രമ ആദ്യം ശ്ലോകം പിന്നീട് പദം ഇതാണ് ക്രമം ഏകൈകസ്യ പദസ് അന്തിമേ പദാതേ ഓരോ അംഗത്തിന്റെയും അന്തിമ പാദത്തിൽ ശ്രീ ജയദേവ ഇതി കവി മുദ്രാവിതരിച്ചത് ശ്രീ ജയദേവനാണ് ഇത് രചിച്ചിരിക്കുന്നത് എന്ന മുദ്ര നമുക്ക് കാണാൻ കഴിയും താളരാഗാനുബന്ധ ഗാനമേവ ഗീതികാവ്യം താളരാഗ് ഗാന അനുബന്ധമാണ് ഗീതികാവ്യം ഗ്രന്ഥെ ആലവനായ കവിനായവ രാഗ താളശ നിർദ്ദിഷ്ട ഗ്രന്ഥത്തിൽ ആലപിക്കുന്നതിന് വേണ്ടി കവി തന്നെ രാഗവും താളവും നിർദ്ദേശിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ശ്രീ ജയദേവൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒറീസ സംസ്ഥാനത്തിലെ ഖുർദ്ദ ജില്ലയിലെ കെന്തുലി എന്ന ഗ്രാമത്തിലാണ് ജയദേവൻ ജനിച്ചത് ഇവിടെ ഒറീസ എന്നാണ് പറഞ്ഞത് ആദ്യം ഒറീസയാണ് പിന്നീട് വിഭജനത്തിന് ശേഷമാണ് ബംഗാൾ എന്ന് അറിയപ്പെട്ടത് ജയദേവ ഗോസ്വാമി എന്നതാണ് യഥാർത്ഥ നാമം ഭോജദേവനും വാമദേവിയുമായിരുന്നു മാതാപിതാക്കൾ കൃഷ്ണഭക്തനായിരുന്ന ജയദേവൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന ലക്ഷ്മണസേനൻ്റെ പഞ്ചരത്ന കവികളിൽ ഒരാളായിരുന്നു ജയദേവ കവി കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് സമീപത്തുള്ള കൂർമ്മപടക എന്ന സ്ഥലത്ത് നിന്നാണ് ജയദേവന് വിദ്യാഭ്യാസം സിദ്ധിച്ചത് എന്ന് പറയപ്പെടുന്നു ദേവദാസിയായിരുന്ന പത്മാവതിയാണ് ജയദേവൻ വിവാഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊത്ത് പത്മാവതി നൃത്തം ചെയ്യുമായിരുന്നു ജയദേവൻ എഴുതിയ സംസ്കൃത കാവ്യവുമാണ് ഗീതഗോവിന്ദം ഇതിൽ പന്ത്രണ്ട് സർഗങ്ങളുണ്ട് കേരളത്തിലിത് അഷ്ടപതി എന്ന പേരിൽ അറിയപ്പെടുന്നു എട്ട് പദങ്ങളുള്ള അല്ലെങ്കിൽ വരികളുള്ള ഇരുപത്തിനാല് ഗീതങ്ങൾ ഗീതഗോവിന്ദത്തിലുണ്ട് എട്ട് പദങ്ങൾ ഉള്ളത് കൊണ്ടാണ് അഷ്ടപതി എന്ന് പറയുന്നത് കേരളീയ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി സേവ സോപാന സംഗീതം എന്നിവയ്ക്ക് ഈ ഗീതങ്ങളാണ് പ്രധാനമായി പാടുന്നത് ക്ഷേത്ര സോപാനം അല്ലെങ്കിൽ ചവിട്ടുവടി സോപാനത്തിന് മുന്നിൽ നിന്ന് പാടുന്നത് കൊണ്ടാണ് സോപാന സംഗീതം എന്ന് പേര് സിദ്ധിച്ചത് അത് സംസ്കൃതം നോക്കാം കേരളീയ സംഗീത ശാഖാപവതി സോപാന സംഗീതം ദേവദാസ്തുതിപരാണി ഗീതാനി നിർദ്ദിഷ്ട രാഗ താള അനുരാഗണ കേരളീയ സംഗീത ശാഖയാണ് സോപാന സംഗീതം ദേവതാസ്തുതിപരണി ഗീതാനി നിർദ്ദിഷ്ട രാഗ താള അനുരാഗേണ ഗീതെ ദേവതാസ്തുതിപരായ സ്തുതിപരങ്ങളായ ഗീതങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന രാഗ താളത്തിലൂടെ പാടുന്നുണ്ട് ഇടയ്ക്ക ചേങ്കിലാച്ച വാദ്യോപകരണേ ഇതിന് വാദ്യോപകരണമായിട്ടുള്ളത് ഇടയ്ക്കയും ചേങ്കിലയുമാണ് ഷഡ്കാല ഗോവിന്ദമാരാർ ഇത് പ്രതിഥ യശ സോപാന സംഗീതജ്ഞകാല ഗോവിന്ദമാരാർ എന്ന പ്രശസ്തനായ സോപാന സംഗീതം ഞാൻ ത്യാഗരാജേന ബഹുമാനിത ഇത് വിശ്രദ്ധേന ത്യാഗരാജസ്വാമികളാൽ ആ ബഹുമാനിക്കുന്നു എന്ന് ബഹുമാനിച്ചിരുന്ന് എന്നത് പ്രസിദ്ധമാണ് ഇവിടെ സോപാന സംഗീതത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് സോപാന സംഗീതം ആമുഖമായി പറയാം ഇതാണ് നമുക്ക് എഴുതാനുള്ളത് ഗീതഗോവിന്ദ രചയിത ജയദേവ കവി ഇത് പ്രസിദ്ധ ഗീതഗോവിന്ദത്തിന്റെ രചയിതാവ് ജയദേവവി എന്ന് പ്രസിദ്ധമാണ് കൃഷ്ണഭക്ത സഹ വംഗദേശീയ ആസീത് കൃഷ്ണഭക്തനായ അദ്ദേഹം വംഗദേശക്കാരനായിരുന്നു ബംഗാൾ ദേശക്കാരനായിരുന്നു തസ് പ്രിയപത്നി പത്മാവതി അഭി കൃഷ്ണഭക്ത ആസീത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ പത്മാവതിയും കൃഷ്ണഭക്തി ആയിരുന്നു ഗീതഗോവിന്ദ അഷ്ടപതി ഇതി അപരം പ്രസിദ്ധം നാമ അസ്തി ഗീതഗോവിന്ദത്തിന് അഷ്ടപതി എന്ന് അപരം പ്രസിദ്ധമായ പേരുണ്ട് ശൃംഗാരരസം കൃഷ്ണഭക്തി ച സങ്കല്യ വിരിചിതമിതം ഗീതികാവ്യം സംസ്കൃതസാഹിത്യവേദികം ദേദീപിമാനും വിരാജതേ ശൃംഗാരരസവും കൃഷ്ണഭക്തിയും സങ്കലിച്ചുകൊണ്ട് പരിചിതമായ ഗീതകാവ്യം സംസ്കൃത സാഹിത്യ വേദിയിൽ തിളങ്ങി നിൽക്കുന്നു കാവ്യസ്മിൻ ദ്വാദശ സർഗാഹ സന്തി ഈ കാവ്യത്തിൽ പന്ത്രണ്ട് സർഗങ്ങളാണുള്ളത് തേശു സർഗേഷു ഈ സർഗങ്ങളിൽ സ്നിഗ്ധം മധുസൂദനം എന്ന ചതുർത്ഥ സർഗയേവ യേശ അന്തർഭവതി സ്നിഗ്ധം മധുസൂദനം എന്ന നാലാം സർഗത്തിലാണ് നമ്മുടെ പാഠഭാഗം അന്തർഭവിക്കുന്നത് അത്ര വിരഹാദുരായ രാധായ അവിടെ വിരഹാദുരായ രാധയുടെ അവസ്ഥാമധികൃത്യ അവസ്ഥയെക്കുറിച്ച് സഖി തോഴി ശ്രീകൃഷ്ണൻ പ്രതി പറഞ്ഞി ശ്രീകൃഷ്ണനോട് വർണ്ണിക്കുന്നതാണ് പാഠസന്ദർഭം അപ്പോൾ ഞാൻ പറഞ്ഞു സോപാന സംഗീതത്തെക്കുറിച്ച് സോപാന സംഗീതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട് മനോഹരമായ സോപാന സംഗീതമാണ് നമുക്കത് കേട്ടു നോക്കാം സ്വാഭാന സംഗീതം കേട്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വളരെ മനോഹരമായിരിക്കുന്നില്ല ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം തവ വിരഹി നിന്റെ വിരഹത്താൽ ആരുടെ വിരഹത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൃഷ്ണന്റെ വിരഹത്താൽ ഇങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം പാഠഭാഗം നോക്കിയേ ആവാസോ വിപിനായതേ പ്രിയ സഖീ ലായത് താപോ വിശ്വസിനഹി ത്രിണീപായ ആകം കീയമായത് വിരചയ ശാർദൂല വിക്രീഡ് ഇതാണ് ആദ്യത്തെ ശ്ലോകം നേരത്തെ നമ്മൾ പറഞ്ഞു പദത്തിന് മുമ്പായി ഒരു ശ്ലോകം ചൊല്ലുമെന്ന് ഇതാണ് ശ്ലോകം നമുക്ക് അതിൻ്റെ പദച്ചേതത്തിൽ നോക്കാം ആവാസോ വിപിനായത് ആവാസ അധികം മാലാപി മാല അധികം അപി താപോവി താപ അധികം അപി അധികം അപി കന്ദർ സന്ദർഭം വിക്രീഡിതം വിരജയൻ ശാർദൂലം ഇതാണ് അതിൻ്റെ പദേദം നമുക്ക് അതിന്റെ ഗദ്യക്രമത്തിലേക്കടക്കാം ആവാസായ പ്രിയസഖിമാലാ ജലായ്വസിന് സ അഭി ത് വിരഹേണ ഹരിണീപായ ഹം കന്ദർ അഭി ശാർദൂല വിക്രീഡിതം വിരചയൻ യമായതേ ഇതാണ് ഗദ്യക്രമം നമുക്ക് വിസ്തരിച്ച് പഠിച്ചു നോക്കാം ആവാസ വാസസ്ഥലം വീട് എന്നർത്ഥം വിപിനായതേ കാടായി ആചരിക്കുന്നു കാടായി തോന്നുന്നു ആർക്ക് രാധികയ്ക്ക് തൻ്റെ വീട് കാടായി തോന്നുന്നു കാടായി ആചരിക്കുന്നു വിപിന്നം ഇവ ആചരതി പ്രിയ പ്രിയ സഖികളുടെ കൂട്ടമാകട്ടെ ജാലായതെ ജാലമായി തോന്നു വലയായി തോന്നുന്നു തോന്നുന്നു ശ്വസിക്കുന്ന വായു ആകട്ടെ ദാവലാപായതേ കാട്ടുതീടെ സമൂഹത്തെ പോലെ ആചരിക്കുന്നു വനാഗ്നിയെ പോലെ തോന്നുന്നു സാബി ത്വത് വിരഹേണ അവളാകട്ടെ ആരാകട്ടെ രാധികയാകട്ടെ ത്വത് വിരഹേണ നിന്റെ വിരഹത്താൽ ഹരിണീരൂപായതേ മാൻപേടയെ പോലെ ആയിരിക്കുന്നു ഹാ കഥം എന്താണിങ്ങനെ കഷ്ടം കന്ദർപ്പഹാവി കന്തർപ്പനാകട്ടെ കാമദേവനാകട്ടെ ശാർദൂല വിക്രീഡിതം വിരജയൻ ശാർദൂല വിക്രീഡിതം കടുവയെ പോലെ ആയി തീർന്നു ശാർദൂലം കടുവ കടുവയെപ്പോലെ ആയി തീർന്നുകൊണ്ട് യമായതേ കാലനെ പോലെ ആയിരിക്കുന്നു യമദേവനായിരിക്കുന്നു ഇതാണ് അതിൻ്റെ അന്യയാർത്ഥം നമുക്കൊന്നുകൂടെ നോക്കാം ഇവിടെ ഓരോ പദത്തിലും നമുക്ക് അന്വയിക്കേണ്ട കാര്യമുണ്ട് ഏതാണെന്ന് ഹേ കേശവ കാര്യം അറിയണ്ടേ എന്താണെന്ന് അല്ലയോ കേശവ ധോഴി എന്ന് പറയുന്നതാണ് അല്ലയോ കേശവ തവ വിരഹേ നിന്റെ വിരഹത്താൽ ഇത് എല്ലാ പദത്തിലും അന്വയിക്കേണ്ടി വരും ഹേ കേശവ അല്ലയോ കേശവ നിന്റെ വിരഹത്താൽ ആ വാസഹ വാസസ്ഥലം വിപിനായതേ ഇവ വചരതി കാടായി തോന്നുന്നു എന്തുകൊണ്ട് അവിടെയാണ് പ്രശ്നം ശ്രീകൃഷ്ണന്റെ വിരഹം കൊണ്ട് രാധികയ്ക്ക് തൻ്റെ വാസസ്ഥലം കാടായി തോന്നുന്നു ഇതിനു മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് എപ്പോഴാണ് വിരഹം വന്നതിന് ശേഷം പ്രിയ സഖി മാലാവി തൻ്റെ കൂട്ടുകാരികളുടെ തോഴികളാകട്ടെ എന്തായി തോന്നുന്നു ജാലായതേ ജാലമായി തോന്നും വലയായി തോന്നുന്നു വലയായി ആചരിക്കുന്നു താപഹാഭി ശ്വസിതേന ശ്വസിക്കുന്ന വായു ആകട്ടെ ദാവലാപായതേ കാട്ടുതിയുടെ സമൂഹത്തെ പോലെ ആചരിക്കുന്നു വനാഗ്നിയെ പോലെയായി ആചരിക്കുന്നു സാബി അവളാകട്ടെ സാക രാധിക ആകട്ടെ ത്വദ്വിരഹേണ അവിടെയാണ് പ്രത്യേകത ത്വദ്വിരഹേണ നിന്റെ വിരഹത്താൽ ആരുടെ വിരഹത്താൽ കൃഷ്ണന്റെ വിരഹത്താൽ ഹരിണീരൂപായതേ ഒരു മാൻപേടയെ പോലെ ആയിരിക്കുന്നു കഷ്ടം എന്താണിങ്ങനെ കന്ദർപ്പഹാവി ആ കന്തർപ്പനാകട്ടെ ചാർദൂല വിക്രീഡിതം വിരജയൻ ഒരു പുലിയായി കൊണ്ട് യമായതേ കാലന്റെ രൂപത്തിലായി വന്നു നോക്കുന്നു ഇതാണ് അതിൻ്റെ ആശയം അതിൻ്റെ ഭാവാർത്ഥം നമുക്ക് ഒന്നോട്ട് നോക്കാം എങ്ങനെയാണോ കാട്ടുതീയാൽ ചുറ്റപ്പെട്ടതായ ഒരു പേടമാൻ പുലിയെ കണ്ടു പേടിച്ച് കാട്ടാളന്റെ വലയിൽ അകപ്പെട്ടു പോകുന്നത് അതുപോലെ രാധ കൃഷ്ണന്റെ വിരഹത്താൽ പുലിയുടെ രൂപത്തിലുള്ള കാമദേവനാൽ പിടിക്കപ്പെട്ടവളും സഖിമാരുടെ രൂപത്തിലുള്ള വലയിൽ വലയിലകപ്പെട്ടവളും കാട്ടുതീയുടെ ജ്വാലയിൽ പെട്ടുപോയവളും തീർന്നിരിക്കുന്നു ഇതാണ് അതിന്റെ ഭാവാർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ ചില ചോദ്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അതിന് ആൻസർ പറയാൻ പറ്റുമോ നോക്കിക്കണം ഒന്ന് ശ്രീ ജയദേവ ഫണിതം ഗീതം കിം ശരിയാണ് ഗീതഗോവിന്ദം ഗീതഗോവിന്ദസ്യ കർത്താകഹ ശ്രീ ജയദേവ ഗീതഗോവിന്ദെ കത്തി സർഗാ സി ദ്വാദശ എന്നാണ് ആൻസർ കേരളീയ ഭവതി ഡാഷ് സോപാന സംഗീതം മിടുക്കി ശാർദൂല വിക്രീഡിതം വിരജയൻ യമായതേ കഹ കന്ദർപ്പാമദേവ പ്രസിദ്ധ സോപാന ഡാഷ് ഷട്കാല ഗോവിന്ദ മാരാർ മറക്കരുത് ഷട്കാല ഗോവിന്ദ മാരാർ നേടത്തെ സംശ്ലിഷ്ട പദം ലിഖത നോക്കേ നമ്മൾ പഠിച്ചതാ താപഹ അധികം അഭി പറഞ്ഞ് താപോവി മനസ്സിലായല്ലോ അങ്ങനെയെങ്കിൽ കന്തർപ്പഹ അധികം പറഞ്ഞ് അത്രയുള്ളൂ കന്തർപോവി അടുത്തത് സി സാവി ഈ ഗീതഗോവിന്ദം അല്ലെങ്കിൽ അഷ്ടപതി അല്ലെങ്കിൽ സോപാന സംഗീതം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായ കാര്യങ്ങൾ വീട്ടിൽ എല്ലാവരുമായി ചർച്ച ചെയ്യുക തന്നിരിക്കുന്ന ഗൃഹകാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക അത് കൃത്യമായി ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം നമസ്തേ